കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ജീവനക്കാരെ ആക്രമിച്ച കേസിൽ പ്രതികളായ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ജാമ്യം. ഹൈക്കോടതിയാണ് ഒന്നാം പ്രതി അരുൺ ഉൾപ്പെടെ അഞ്ച് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി എൻ കെ ഷിജു ആണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ഷിജു, ജാമ്യ വ്യവസ്ഥകൾ എന്തെല്ലാമാണ്? ആ അമീന, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ജീവനക്കാരെ മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാവ് അരുൺ അടക്കം ആറ് പേർക്ക്, നേരത്തെ അഞ്ചു പേരെന്നാണ് അതിൽ ചെറിയ തിരുത്ത്, ആറ് പേർക്കും ഈ കേസിൽ പ്രതിയായ മുഴുവൻ പേർക്കുമാണ് ഇപ്പോൾ ഹൈക്കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. സാധാരണഗതിയിലുള്ള ജാമ്യ ഉപാധികൾ മാത്രമാണ് ഈ കേസിലുള്ളത്. കാരണം അവർ കഴിഞ്ഞ സെപ്റ്റംബർ 6-ാം തീയതി മുതൽ തന്നെ ഈ കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു. അതിനുശേഷം അവരുടെ ചോദ്യം ചെയ്യൽ അടക്കം പൂർത്തിയാക്കി. ഈ സാഹചര്യത്തിൽ ഇനി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ല എന്നായിരുന്നു പ്രതികളുടെ പ്രധാനമായ വാദം. മാത്രമല്ല, ഈ അരുൺ പറയുന്നത് തന്റെ ഭാര്യയെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ആദ്യം ആക്രമിച്ചത്, അതിൽ പരാതി നൽകിയതിലുള്ള വിരോധം സെക്യൂരിറ്റി ജീവനക്കാരനുണ്ട്, അതുകൊണ്ടാണ് തങ്ങൾക്കെതിരെ കള്ളപ്പരാതി നൽകിയതെന്ന് അടക്കമുള്ള വാദങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഇനി ഇല്ല. മാത്രമല്ല, പ്രതികൾ ദീർഘ ദിവസമായി റിമാൻഡിൽ കഴിയുന്നു എന്ന സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഉപാധികളോടെ എല്ലാവർക്കും ജാമ്യം അനുവദിച്ചിട്ടുള്ളത്.